എവിടെ കാണിക്കേണ്ടെങ്കിൽ വേണോ? പുറത്ത് അപ്പുറത്തോ? ഓക്കെ. തേനുണ്ട്, മറ്റേ ഷോപ്പുണ്ട് ഇവിടെ. ഗൈസ് നടുവിൽ ബിസിനസ്, തേന് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞിവിടെ. ഇനി ഇത് നമ്മൾ റിട്ടേൺ ആതിരപ്പള്ളിയിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ റിസിപ്റ്റ് അവിടെ കാണിക്കണം ഗൈസ്. ഓക്കെ. അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞ് ഇനി ഫോറസ്റ്റാണ് ഗൈസ്. ഗൈസ് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്തു. നല്ല വെയിലുണ്ട് ഗൈസ്, നല്ല ചൂട് പിടിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച വാൾപ്പാറ ഇങ്ങനെയല്ല ഗൈസ്, നല്ല വെയിലുണ്ട് ഗൈസ്. ഞാൻ ഉള്ളിൽ ബേസ് ലെയർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വയർപ്പ് ഫുള്ളായിട്ട് അത് വലിച്ചെടുക്കും. റോഡ് കുറച്ച് മോശമാണ് ഗൈസ്, കുറച്ച് ദൂരത്തേക്കേ ഉള്ളൂ. അത്യാവശ്യം നല്ല റോഡാണെന്ന് പറഞ്ഞു. ഫുൾ ഫോറസ്റ്റ് ആണ് ഗൈസ്, ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പക്ഷെ നല്ല സൈലൻ്റ് ആണ് കേട്ടോ. നമ്മളീ വണ്ടികളുടെ സൗണ്ട് അല്ലാതെ വേറെ യാതൊരു സൗണ്ടും ഇല്ല. വളരെ വളരെ കാമായിട്ടുള്ള പ്ലേസ്, സെറ്റല്ലേ. നിങ്ങൾ ഉറപ്പായും എല്ലാ ബൈക്കേഴ്സും ഒരു ദൂരശങ്കിൽ റോഡിൽ കൂടെ വരണം കേട്ടോ. ഇപ്പോൾ സൂചിപ്പിക്കണം ഗൈസ്, കാരണം വളരെ തിരിഞ്ഞു കഴിഞ്ഞത് ആന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്താനും പറ്റൂല, ഒരു വഴി ഉണ്ടാവില്ല ഗൈസ്. നേരെ ആനൻ്റെ കാലിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് നമസ്കാരം പറയേണ്ടി വരും. പിന്നെന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ വേറെ കുറേ കാറുകൾ കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും അവിടെ ആന ഉണ്ട് എന്നുള്ളത്. ബട്ട് നമ്മുടെ ലക്ക് പോലെ ഉണ്ടാവും ഗൈസ്, നമ്മളുടെ ലക്കിന് നമ്മൾ പോയി ആനൻ്റെ ഫ്രണ്ടിൽ പോയി പെട്ട് കഴിഞ്ഞാലാണ് പ്രശ്നം. നിറയെ ഇതിൽ കൂടെ പോകണം, നിറയെ പേര് ആനനെ കണ്ടിട്ടുണ്ട് ഗൈസ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ആന നിറയെ പേര് ആക്രമിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അതായത് ഒരു ആന വന്നിട്ട് ഒരു ബൈക്കറിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിയിട്ട് മിണ്ടാതെ പോവും. അതൊക്കെ ഈ ലൊക്കേഷനിലാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഇവിടെ നിന്നല്ല വിടാം. ഞാൻ കുറച്ച് നേരം വൈസർ തുറന്നു വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോവാം, കാരണം ഭയങ്കരമായിട്ട് ഫോഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഓടിക്കാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്പോട്ടിലൊന്നും വണ്ടി നിർത്തരുത്, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എവിടെ നിന്ന് ആന വരികയെന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള സ്പോട്ടിൽ വണ്ടി നിർത്തരുത്. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഹേ ഗൈസ്, നമ്മൾ നല്ല റോഡ് എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് നല്ല റോഡായിരിക്കുന്ന തോന്നുന്നു. അതേപോലെ തന്നെ വളവിലൊക്കെ കണ്ടില്ലേ, ആനപ്പുണ്ടാക്കൊക്കെ കണ്ടില്ലേ റോഡിൽ. അപ്പോൾ നിങ്ങൾ ചരിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സ്ലിപ്പായി പോവും. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആയതുണ്ട് ഗൈസ്, പിന്നെ അകത്ത് ഇവിടെ എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഇതിനകത്ത് ഒരു
വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ പെട്ടെന്നൊരു ആന അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നാ സീനാവും. അപ്പോൾ ആ ഏകദേശം നമ്മളൊരു അടിപൊളി വ്യൂ പോയിന്റ് എത്തി ഗൈസ്. ഈ ഡാമിലോട്ട് വെള്ളം കുടിക്കാനാണ് ആനകൾ വരിക, ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. നമ്മൾ ആ ഭാഗത്ത് നടന്നൊക്കെയാണ് ഗൈസ് വന്നത്, ചുറ്റി 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 ഇങ്ങനെ വന്ന്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ ആതിരപ്പള്ളിക്ക്. ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ്. ഈ ഡാമിൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ്. ഞാൻ എന്തായാലും അത് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം. എനിക്ക് പേരിപ്പോൾ മറന്നു ഏതാ ഡാം എന്നുള്ള. ഓക്കെ ഗൈസ്, നമുക്ക് മെല്ലെ ഇവിടുന്ന് വിടാം. സമയം ഏകദേശം ഇപ്പോൾ 1:30 ഗൈസ്. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് എൻ്റെ റൂമിന് 156 കിലോമീറ്റർ നമ്മളിപ്പോൾ വന്നു ഗൈസ്. ഓക്കെ, നമ്മൾ രാവിലെ സ്റ്റാർട്ടിങ് ലൊക്കേഷനിൽ നിന്ന് 8 മണിക്ക് വണ്ടിയെടുത്താണ്. ഇപ്പോൾ സമയം 1:30. ഓക്കെ, നമ്മൾ അധികം ഒരുപാട് റെസ്റ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, അനിമൽ ക്രോസിംഗ് ഡ്രൈവ് സ്ലോലി. ഓക്കെ, വാ, പിന്നെ ഇവിടെ നിന്ന് നല്ല റോഡാന്ന് തോന്നുന്നു വൈസ്. ആതിരപ്പള്ളി വരെ കണ്ടില്ലേ, റോഡ് വീതി കുറവാ, പക്ഷേ റോഡ് സെറ്റ് റോഡാ. നമ്മൾ കാറുകാരെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം അവർ റോങ് സൈഡ് കയറി വരും. ഗൈസ്, ആതിരപ്പള്ളി ഏകദേശം എത്താറായി ഗൈസ്. ഇപ്പോൾ സമയം 1:50. ആതിരപ്പള്ളി എത്താറായി. അവിടെ നിന്ന് ചാലക്കുടി, അവിടെ ഒരു ബോർഡ് ഉണ്ട്, ചാലക്കുടി 60 കിലോമീറ്റർ എന്ന് ബോർഡ് ഉണ്ട്. ഏകദേശം എത്താറായി എന്നാ തോന്നണേ. റോഡ് അത്രത്തോളം ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇടയിൽ ഒരാടെ സൂപ്പർ റോഡായിരുന്നു ഗൈസ്, റബ്ബറൈസ്ഡ് ആയിട്ടുള്ള സൂപ്പർ റോഡായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് ബമ്പിയാണ്, എന്നാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ ആ ഒരു 10-15 കിലോമീറ്റർ ഓടിച്ചതുപോലെയല്ല, ഒരു 60 നമുക്കങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ചെറുതായിട്ട് കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടിപൊളി റോഡാണ്. നമ്മൾ അപ്പോഴേ കണ്ട വണ്ടി, നമ്മൾ ഇടയിൽ കോപ്പറോണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്ത് നിർത്തിയിരുന്നു, അപ്പോൾ ഒരു പാസ് ചെയ്ത് പോയതാണ്. എങ്കേ ആമാ ഇപ്പോ റൂട്ട് വേസ്റ്റ് നല്ലാർക്കാ.
இங்கே வந்து அந்த ரோடு பிரச்சனை இல்லைன்னா சூப்பராக இருந்திருக்கும். இங்கே போயிடலாம். ஓபோர்டு வந்து 10 கிலோமீட்டர் தான் ப்ரோ. நான் அங்கே ஒரு போர்டு பார்த்து ஒரு வீடியோ ரோடு இருந்துச்சுல்ல, அங்கே போர்டு பார்க்கும்போது சாலக்குடி வந்து 60 கிலோமீட்டர்ஸ்னு போட்டிருந்துச்சு. 1 டர்ன் நினைக்கிறேன், பக்கம்தான் டேர்னிங்கில் தான் இந்த மாதிரி எட்ஜ் இருக்குல்ல, ரொம்ப டேஞ்சரு பார்த்தீங்களா, இங்கெல்லாம் ஸ்லிப் ஆகும். ஓகே கைஸ், நமக்கு அப்போ நடந்து மெல்ல வண்டி எடுக்காம் ஆதிரப்பள்ளி ஸ்ட்ரைட்டு தான் டாரோ மார்க்காகண்டு கைஸ். பட் அத்ர கிலோமீட்டர்னு அப்படி எழுதிட்டில்ல, பட் சாலக்குடி கண்டு சாலக்குடிக்கு 60 கிலோமீட்டர்ஸ் தான் உண்டு, வேறு ஆதிரப்பள்ளிக்கு எத்தனை கிலோமீட்டர்ன்னு சொல்லி ஒன்றும் எப்படியும் எழுதிட்டில்ல. ஈ லக்கேஜ் பார்த்து நான் சரி, எனக்கு தாழை வீணு போகணும் இல்லையா பேடியா கைஸ். ஓகே ஓகே தென், லெட்ஸ் கோ. அப்படியே எந்த உண்டு ஒன்று வயசு யானை நினைக்கிறேன். ஆனண்டு ஒன்று வயசு ஆ கண்டு கண்டு பார்த்தீங்க ப்ரோ, அவிட ரெண்டு ஆனி ஆகும் தகுந்த ஸ்ட்ரைட்டு ஞாபகம் காமிச்சிடும். சும்மா நிற்கும் கைஸ், ரோட்டிலோட்ட இறங்கியில கைஸ். நமக்கு நம்ம ஆദ്യം கண்டு கழிஞ்சாலும் பிரச்சனம், இதுபோல் ஆரெங்கிலும் காணிச்சு தருகி நமக்கு அதிகம் பேடிக்கவே கரியில்ல. செக் போஸ்ட் எத்தி கைஸ். ஓகே ப்ரோ, இது கொடுக்குறீங்களா ப்ரோ, அங்கே கொண்டு கொடுக்குறீங்களா? இதானே அங்கே கொடுத்துருங்க ப்ரோ, நம்ம அவிடந்து எடுத்த பாஸ் நமக்கு இவ்வளோ இவ்வளோ கொடுக்கணும். கொடுத்து கழிஞ்சால் இவ்வளோ ஒரு 5 கிலோமீட்டர் உள்ள ஆதிரப்பள்ளி, ஆதிரப்பள்ளி அதுபோல் வாழைச்சாலெல்லாம். ஓகே இதான அவுட் செக் போஸ்ட்டு. அதேபோல் நம்ம மலக்கப்பாறைக்கு போனீங்க, இவ்வளோ நம்ம அவிடந்து எடுத்த போல் இவ்வளோ பாஸ் எடுக்கணும், என்னட்டு அகத்தோட்டு கட்டி விடுவோம். ஆ பாஸ் நம்ம அவிட காணிக்கணும். கைஸ் ஒரு அடிபொளி ஃபால் கைஸ், எந்த மோன ஏ ப்ரோ,
மார்னிங் 6 டு ஈவினிங் 6 தான் நினைக்கிறேன். மொபைல் நம்பர்லாம் கொடுத்துருப்போம்ல, அது வச்சு யூஸே இல்லையே, என்ன பண்ணுறாங்க தெரியாது. இப்போ சமயம் ஒன்றரை. நம்மளை நோக்கம் கைஸ், நம்மளை ஆகாரம் கழிச்சுட்டு போனோம், அதோ நேரே ஹைவேன்னு எவ்வளோத்தங்கிலும் ஆகாரம் கழிக்கணும்னு நோக்கம். ഞങ്ങൾ ആതിരപ്പള്ളി അകത്തോട്ട് പോകണില്ല, നമ്മൾ റോട്ടിൽ തന്നെ ആതിരപ്പള്ളി കാണും. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ പോകും. നമ്മൾ അകത്തോട്ട് കയറുന്നില്ല, കാരണം കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം, അതേപോലെ അകത്തോട്ട് താഴേക്ക് ഇറങ്ങണമെങ്കിൽ നടക്കണം, താഴോട്ടൊക്കെ നടക്കണം. അപ്പോൾ നമുക്ക് സമയമില്ല. നമുക്ക് ഇനിയും ഇപ്പോൾ നമ്മൾ 190 കിലോമീറ്റർ വന്നു, ഏകദേശം 200 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇനി ഒരു 150 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ 150 കിലോമീറ്റർ കവർ ചെയ്യണം. ഇപ്പോൾ സമയം 1:30. അപ്പോൾ ഇനി നമ്മളിവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റാവും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വിടാൻ പോവാം. ആഹാരം മാത്രം കഴിച്ചിട്ട്, അതേപോലെന്നെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യും. വണ്ടി ബ്രോ, കുതിരാൻ തരുന്നില്ല, കുതിരാൻ അന്റെ ടണൽ ഇരിക്കില്ല, പുതുസാ ഒരു ടണൽ വന്നിരിക്കു, അതിന് അപ്പുറം എങ്കിലും നിർത്തി റെസ്റ്റ് പണ്ടാ ഇല്ലാണ്ട് സാപ്പിടില്ല, എന്നെ വേണം പണ്ണാം. ഓക്കെയോ? നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചേ. ഇപ്പോൾ സമയം 4:30. നമ്മൾ ടോട്ടൽ ഇപ്പോൾ 278 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. നേരെ 70 കിലോമീറ്ററും കൂടി. എൻ്റെ ഗോപ്രോ ചാർജ് കുറവ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് ബാറ്ററിയും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സോ അത്ര നേരം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നല്ലത്.